അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നാലാം ക്ലാസ് തജ്വീദ് പന്ത്രണ്ടാം പാഠം. തർഖീഖുർ റായി, റായിനെ തർഖീഖ് ചെയ്യേണ്ട സ്ഥലങ്ങളാണ് ഈ പാഠത്തിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. റായിന് രണ്ട് നിയമങ്ങളാണുള്ളത്, ഒന്ന് തഫ്ഹീം, മറ്റൊന്ന് തർഖീഖ്. തഫ്ഹീമിനെ കുറിച്ച് നേരത്തെ നമ്മൾ പഠിച്ചു, പരിചയപ്പെട്ടു. വായ നിറച്ച് ഓതുന്നതിനെയാണ് തഫ്ഹീം എന്ന് പറയുന്നത്. ലഘുവാക്കി ഓതുന്നതിനെയാണ് അഥവാ നേർപ്പിച്ച് ഓതുന്നതിനെയാണ് തർഖീഖ് എന്ന് പറയുന്നത്. റായിനെ തർഖീഖ് ചെയ്യേണ്ട സ്ഥലങ്ങൾ നാലെണ്ണമാണ്. ആ നാല് സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നും അതിൻ്റെ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് വളരെ ലളിതമായി നമുക്ക് പരിചയപ്പെടാം. നമുക്ക് തർഖീഖ് ചെയ്യുന്ന നാല് സ്ഥലങ്ങളെ ഒന്ന് നോക്കാം. ഒന്ന്, റായിൻ്റെ ഹർക്കത്ത് കസ്റാവുക. ഉദാഹരണം ശരി, ഗൈരി. ഇവിടെയൊക്കെ റായിന് കസ്റ വന്നതായി കാണാം. ആ കാരണത്താൽ റായിനെ തർഖീഖ് ചെയ്തുകൊണ്ടാണ് നാം ഉച്ചരിക്കേണ്ടത്. ഇനി റായിന് ഇമാലത്ത് ചെയ്യുമ്പോഴും റായിനെ തർഖീഖാക്കണം. ഖുർആനിലെ ഹൂദ് സൂറത്തിലെ ബിസ്മില്ലാഹി മജ്രേഹ എന്ന ഭാഗത്ത് ഒരു ഇമാലത്തോടുകൂടിയാണ് റായിനെ നമ്മൾ ഉച്ചരിക്കേണ്ടത്. മജ്രാഹ എന്ന് നമുക്കവിടെ കാണുന്നത് വായിക്കേണ്ടത് മജ്രേഹ എന്നുള്ളതാണ്. ഇമാലത്ത് എന്ന് പറഞ്ഞാൽ യകാരം കൊടുത്ത് ഉച്ചരിക്കുന്നതിനെയാണ് ഇമാലത്ത് എന്ന് പറയുന്നത്. ഇവിടെ മജ്രേഹ എന്നുള്ളത് യകാരം കൊടുത്താണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ തർഖീഖാക്കിയിട്ടാണ് നമ്മൾ ഈ പദത്തെ ഉച്ചരിക്കേണ്ടത്. രണ്ടാമത്തെ സ്ഥലം, റായിന് സുക്കൂനും റായിൻ്റെ മുമ്പ് അസ്ലിയായ കസ്റ് വരികയും റായിൻ്റെ ശേഷം ഇസ്തിഹ്ലാലിൻ്റെ അക്ഷരം വരാതിരിക്കുകയും ചെയ്യുക. ഉദാഹരണം നോക്കാം. ഫിർഔനു, ഇവിടെ റായിന് സുക്കൂനും മുമ്പുള്ളതിന് അസ്ലിയായ കസറും റായിന് ശേഷമുള്ളത് ഇസ്തിഹ്ലാലിൻ്റെ അക്ഷരം അല്ലാതെ വരികയും ചെയ്തു. റായിന് സുക്കൂനും മുമ്പുള്ളത് അസ്ലിയായ കസറും റായിന് ശേഷം അസ്ലിയായ അക്ഷരം വരാതിരിക്കുകയും ചെയ്തു. ഇതാണ് ഇവിടെ റായിന് തർഖീഖ് ചെയ്യാനുള്ള കാരണം. മൂന്നാമത്തെ സ്ഥലം, സുക്കൂനുള്ള റായിൻ്റെ മുമ്പ് സുക്കൂനായ യ വരിക. ഉദാഹരണം ഖൈർ. ഖൈർ എന്ന പദത്തിൽ റായിന് സുക്കൂനും മുമ്പുള്ളത് യാ ആയ സുക്കൂനായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ തർഖീഖാണ്. നാലാമത്തെ സ്ഥലം, സുക്കൂനുള്ള റായിൻ്റെ മുമ്പ് യാ അല്ലാത്ത സുക്കൂനും അതിൻ്റെ മുമ്പ് കസറും വരിക. ഉദാഹരണം നോക്കാം, ഹിജിര്, സിഹിര്. ഇവിടെ റായിന് സുക്കൂനും മുമ്പുള്ളത് യാ അല്ലാത്ത സുക്കൂനും അതിനു മുമ്പ് കസറും വന്നു. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട തഫ്ഹീമിൻ്റെ അഞ്ച് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സ്ഥലങ്ങൾ അല്ലെങ്കിൽ അതിന് വിപരീതമായ സ്ഥലങ്ങളാണ് തർഖീഖിൻ്റെ ഈ നാല് സ്ഥലങ്ങൾ. നമുക്ക് തഫ്ഹീമിൻ്റെയും തർഖീഖിൻ്റെയും സ്ഥലങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ട് റായിനെ വേണ്ടതുപോലെ നിയമം കൊടുത്ത് ഉച്ചരിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ.